എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറേ ദിവസമായി വീട് കെട്ടിയിട്ട് ഒരു എങ്ങനെ പോലും ഒരു ഒന്നര മാസത്തോളമാവും. കാരണം മറ്റൊന്നുമല്ല, ഞാനിപ്പോൾ ഏഷ്യാനിലെ ദയ എന്ന് പറയുന്നൊരു സീരിയലിൽ മുരുകൻ എന്ന് പറയുന്നൊരു കഥാപാത്രം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. തിങ്കൾ മുതൽ ശനി വരെയാണ് വൈകുന്നേരം 6 മണിക്കാണ് ടെലികാസ്റ്റ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ അതിന് പുറമേ തന്നെ നമ്മുടെ ഉള്ളത് പറയാം, പ്രാട്ടി മാമനും നമ്മളെ ജെയിൻ ശിവൻസ് സംവിധാനം ചെയ്യുന്ന, ഇപ്പോൾ അത് ഭാരത് ലൈവിൽ ഡെയിലി പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറയുമ്പോൾ അത്യാവശ്യ ദിവസങ്ങളിലൊക്കെ ഷൂട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ തിരക്കുമെല്ലാം കൊണ്ടാണ്. കുറച്ച് ദിവസമായിട്ട് എനിക്ക് വാട്സപ്പിലും അല്ല പേഴ്സണലായിട്ടൊക്കെ വിളിച്ചും പറയുന്നുണ്ട് കുറേ ആൾക്കാർ പുതിയൊരു കണ്ടൻറ്റ്, കണ്ടൻറ്റ് വേറെ ഒന്നുമല്ല, നമ്മുടെ കാസ്റ്റിംഗ് കാൾ, അതായത് പുതുമുഖങ്ങളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് അയക്കാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ, ഓരോരോ വീഡിയോ, അപ്പം അവർക്കും അറിയാൻ പറ്റും, അവർക്ക് ഈ പറയും പോലെ തന്നെ അതിൽ പങ്കെടുക്കാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞത് ചിലപ്പോൾ എത്രത്തോളം ജെന്യൂൻ ആയിട്ടുള്ളതാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അവർ പറഞ്ഞ് ജെന്യൂൻ ആയിട്ടുള്ളത് നോക്കി ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇത് കുറേ ദിവസമായി വന്നിട്ട്, അപ്പം ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് സുജിത് എസ് നായർ. പുള്ളി ഒരു 4 സിനിമയോളം സംവിധാനം ചെയ്തൊരാളാണ്. അപ്പോൾ അടുത്ത് റീസെൻ്റായിട്ട് ഈ മാസം ഒരു പുതിയൊരു സിനിമ സംവിധാനം ചെയ്യുന്നു. സിനിമയുടെ പേര് രാഘവേട്ടിൻ്റെ 16 രാമേശ്വര യാത്ര എന്നാണ് സിനിമയുടെ പേര്. അപ്പോൾ അതിൽ പുതുമുഖങ്ങൾ ഒരുപാട് ആർട്ടിസ്റ്റുകളെ വിളിച്ചിട്ടുണ്ട് ഓഡീഷന്. അപ്പോൾ എനിക്കത് കിട്ടിയപ്പം ഞാൻ വിചാരിച്ചത് ജെന്യൂൻ ആണല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് കലാകാരന്മാർ, ഒരുപാട് കലാകാരന്മാർ, നല്ല നല്ല കലാകാരന്മാരുണ്ട്. അവർക്കൊക്കെ ഈ പറയും പോലെ അവസരങ്ങൾ, വേദികളില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം എനിക്ക് ഒരുപാട് ഫേസ്ബുക്ക് ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പുകളും സിനിമ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് പേര് വന്ന് പറയാറുണ്ട് അവസരം, എന്തെങ്കിലും അവസരങ്ങൾ ഉണ്ടാക്കി പറയണേ പറയണം. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര വിഷമമുണ്ട്, കാരണം നല്ല നല്ല കലാകാരന്മാരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൂടെ ഒരു പ്രചോദനമുള്ള ഒരു ഇത് ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്തരം വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ ഈ എന്തു പറയാൻ ഈ കാസ്റ്റിംഗ് കാള് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ കിരൺസ് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ആഷിഖ് കിരണാണ് ഇത് നിർമ്മിക്കുന്നത്. സുജിത് എസ് നായർ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ സുഹൃത്താണ്, സുജിത് എസ് നായറാണ് ഇത് സംവിധാനം ചെയ്യുന്നത്. സിനിമയുടെ പേര് രാഘവേട്ടിൻ്റെ 16 രാമേശ്വര യാത്രയും. അപ്പോൾ ഈ രാഷ്ട്രീയ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ വേണ്ടി 20-നും 60-നും ഇടയ്ക്ക് പ്രായമുള്ള ഒരുപാട് ആൾക്കാർ അവർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കൊടുക്കാം, ഓഡീഷന് പങ്കെടുക്കാം. അതുപോലെ തന്നെ 22 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള നായിക കഥാപാത്രം ചെയ്യാൻ വേണ്ടി അങ്ങനെയുള്ളവരെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ അതിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞാനപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യാം, അതിൻ്റെ ഡീറ്റെയിൽ നമ്പറും മെയിൽ ഐ ഡിയും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണകരമാവട്ടെ എന്നാണ് വിചാരിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഉറപ്പായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ, കാരണം ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞിട്ട് മാത്രമേ ഇതുപോലുള്ള കാസ്റ്റിംഗ് കോളുകളുടെ വീഡിയോ ഞാൻ ഇനി ഇടുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് പറയണം. പിന്നെ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഈ ചാനൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിത്തും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഉപകാരപ്രദമാകുമെങ്കിൽ ഷെയർ ചെയ്യാനും മടിക്കരുത്. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ തന്നെ അറിയിക്കണം. അപ്പോൾ മറ്റൊരു കിടുക്ക് വേറെ വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരേക്കും ടാറ്റ.